അപ്പോൾ ഫൈനലി നമ്മൾ പവർ സ്കോട്ടിലെത്തിയാണ്. പവർ സ്കോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇവിടുത്തെ പവർ സ്കോട്ട് വാട്ടർഫോൾ വന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇന്ന് വീണ്ടും വന്നേക്കുവാണ്. അപ്പോൾ ഇതാണ് പവർ സ്കോട്ടിൻ്റെ കാർ പാർക്ക്. കാർ പാർക്കിന് ഇവിടെ ഒരു ആക്സസറി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗാർഡൻ പോലെയൊക്കെ. ഒന്ന് ഏതായാലും അവിടെ കയറി നോക്കുക എന്താ സംഭവം എന്നുള്ളൂ. ഈ ചെടികളൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ചെടികളോ ആക്സസറീസൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം. ആക്സസറി ഷോപ്സാണ്, പിന്നെ ചെടി റിലേറ്റഡ് കാര്യങ്ങളും ഉണ്ട്. ഹണീസ്, ഇത് പ്ലാന്റ്സിനുള്ള സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെയല്ല, ബാക്കിലോട്ട് ഒത്തിരിയുണ്ട്. വലിയൊരു നേഴ്സറിയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് പവർ സ്കോട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പവർ സ്കോട്ടിൻ്റെ ഫ്രണ്ട് വശം, അതായത് റോഡ് സൈഡിലുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഗോൾഫ് കോഴ്സാണ്. പിന്നെ ഏതായാലും നമുക്കിതാണ് എൻട്രൻസ്. എൻട്രൻസിലൂടെ കയറി നോക്കാം. ഇതാണ് എൻട്രൻസ്. ഒരു ചായ ക്ലബ് സംഭവമൊക്കെ ഉണ്ട്, ഇപ്പുറത്ത് ടോയ്ലറ്റ്സ് ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുവാണ്. ഇതൊരു 10-68 റൂമുകളുള്ള ഒരു കാസിലായിരുന്നു. ഇപ്പോൾ കുറേ റൂമുകളെല്ലാം ഇതുപോലത്തെ ഷോപ്പുകളും കാര്യങ്ങളുമാണ്. ഇത് പഴയൊരു ആർമറുകൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കൈ ഒടിഞ്ഞിരിക്കുക. ഇതുപോലത്തെ ഷോപ്പുകൾ, അവിടെയൊക്കെ ഷോപ്പുകളാണ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് നമുക്കൊന്നും മേടിക്കാനില്ല. ഇതാണ് ഗാർഡനിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ ഞാൻ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. 11.5 യൂറോയാണ് ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണിച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ആ വഴി ഇറങ്ങി ഇപ്പോൾ ഗാർഡൻസിലോട്ട് വന്നേക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്പർ 3 ഹൗസ് ഗാർഡൻ ഇൻ ദ വേൾഡാണ് ഈ കാണുന്നത്. ഇതാണ് കാസിൽ. ഈ കാസിൽ ഇങ്ങനെ അറ്റം വരെ ഉണ്ട്. 1731 ഈ കാസിൽ പണിയാൻ തുടങ്ങിയത്. 10 വർഷം എടുത്തു. 1741 ഫിനിഷ് ചെയ്തു. 1976 അതെല്ലാം കത്തിപ്പോയി. പിന്നെ 1996 നിങ്ങളീ കാണുന്ന കാസിൽ വീണ്ടും അവർ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഇന്ന് ഒരു മഴയാണ്. നല്ല ഒരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും നിങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് വന്നു. അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ എത്തിക്കാം. ഇത് നടന്നു തീരുവാണെന്ന് എനിക്കറിയാൻ പാടില്ല, കാര്യം അത്രയ്ക്കും ഉണ്ട്. ഇനിയാണ് 10-48 ഏക്കറിൽ കിടക്കുന്ന ഗാർഡനാണിത്. അപ്പോൾ ഏതായാലും നമുക്ക് മാക്സിമം ഇന്ന് നടന്ന് കാണാം. ചിന്നും കൊച്ചും ഫ്രണ്ടിലുണ്ട്, അവർ അവിടെ കേട്ടെ. നമുക്ക് ഏതായാലും അവർ ഏകദേശം ഞാൻ പറഞ്ഞില്ല, അന്ന് വന്നായിരുന്നു ഞങ്ങൾ. പക്ഷേ അന്ന് വന്നപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്, കാരണം എല്ലാം നടന്ന് കാണാൻ പറ്റിയില്ല. അത് കാരണം അവർ ഏകദേശം കണ്ടു. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വീടിൻ്റെ ടിക്കറ്റ് എടുത്ത് വന്നേക്കുകയാണ്. പിന്നെ ഈ പച്ചപ്പിൻ്റെ കാര്യത്തിൽ അയർലൻഡിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലോ. അവർ നാച്ചുറലായിട്ട് ഈ പച്ചപ്പും കാര്യങ്ങളും ഉണ്ട്, അത് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇവിടെ ഒരു ഫൗണ്ടനും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഹോറാസ് നോൺ നെമറോ നിസി. അത് വേറെ ഏതാണ്ട് സംഭവം നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ഗാർഡൻ കാര്യങ്ങളെല്ലാം ഗാർഡനിൽ ചെയ്യുന്നുണ്ട്. വലിയ ഒത്തിരി പൂക്കളും കാര്യങ്ങളും ഒന്നുമില്ല, ബേസിക്കലി ഈ പച്ചപ്പും കാര്യങ്ങളുമാണ്. നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുളത്തിലേക്കാണ് നമ്മൾ ലീഡ് ചെയ്യണത്. പിന്നെ കുളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പിന്നെ നടക്കാനുള്ള കാര്യങ്ങളും. ഓക്കെ, നമ്മളിവിടെ അറ്റത്ത് വന്നിരിക്കുകയാണ്. എന്താ അവിടെയാണ് ഗ്യാസിൽ. നമ്മളവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ വന്നു. ഇവിടെ ഒരു കുളവും ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് വഴികളിലും രണ്ട് സൈഡിൽ കൂടെയാണ് വഴി കിടക്കുന്നത്. എനിക്കാണ് ഇതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അപ്പുറം കൂടെ കറങ്ങി വരാനുള്ള വഴികളായിരിക്കും മറ്റേത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ വഴിക്ക് പോകുമ്പോൾ കാണാനുള്ളത് ജാപ്പനീസ് ഗാർഡൻ ഉണ്ട്. ഗാർഡൻ ക്ലോസസ് 5:30 PM. ഓക്കെ, അപ്പോൾ ഇവിടെ രാവിലെ 9 മണി തൊട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. അപ്പോൾ രാവിലെ വന്നാൽ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചെറിയ ഷോപ്സ് ഉണ്ട്. അപ്പോൾ പിള്ളേരെ കേട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾ രാവിലെ വന്ന് വാട്ടർഫോളിൽ സ്പെൻഡ് ചെയ്ത് അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡും കഴിച്ച് നേരെ ഇങ്ങോട്ട് വരിക. ഇവിടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിള്ളേരെ കേട്ട്. പിന്നെ ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ വരാനാണ്. ഒത്തിരി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒത്തിരി സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല ക്യാമറ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ടാണത്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ബോർഡുണ്ട്. നമ്മൾ വീണ്ടും നടക്കുമ്പോൾ റൈറ്റിലേക്ക് ജാപ്പനീസ് ഗാർഡൻ, ലെഫ്റ്റിലേക്ക് പെപ്പർ പോട്ട് ടവർ കില്ലിംഗ് ഹോളോ, ദെൻ റൈറ്റിലേക്ക് വീണ്ടും പെറ്റ് സിമിത്തരി. അത് കൊള്ളാമല്ലോ, പെറ്റ് സിമിത്തരി. അത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇതാണ് നമ്മൾ കണ്ട പോണ്ട്. ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ആമ്പൽ താമര, അതിൻ്റെ ഒരു വേർഷനാണ്. ആമ്പൽ ഇതിനേക്കാളും ചെറുതുമാണ്, താമര അല്ല. ആമ്പൽ ഇതിനേക്കാളും ചെറുതാണ്, താമര ഇതിനേക്കാളും വലുതാണ്. അപ്പോൾ രണ്ടിനിടയിലുള്ള ഒരു മീഡിയ സംഭവമാണിത്. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. താമര പോലത്തെ കൊണ്ട് ആമ്പൽ പോലത്തെ വേറൊരു മഞ്ഞക്കളുള്ള സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെയാണ് ജാപ്പനീസ് ഗാർഡൻ. ഇപ്പോൾ അതൊക്കെ ഇറങ്ങാം. കാണിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇത് കണ്ടല്ലേ, ക്യാമറ ഓഫ് ചെയ്യാനേ പറ്റില്ല. അത്രക്ക് സംഭവങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. സീ, അവിടെ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളും. ഇത് അവർ ജാപ്പനീസ് ഗാർഡൻ എന്നാണ് പറഞ്ഞേക്കണത്. ഇങ്ങനെ ഒത്തിരി വഴികളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ വഴികളിലെല്ലാം കൂടെ നടക്കാം. ഒത്തിരി ഭംഗിയുള്ള രീതിയിലാണ് അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാപ്പനീസ് മാതൃകയിലായിരിക്കും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ സൈഡിലുള്ള പൂപ്പൽ പോലത്തെ സംഭവമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ച് ഫോട്ടോ എടുത്താൽ ഇറിക്കും. അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. സീ, വാ, നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ. പിന്നെ പാമ്പ് വരത്തില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പൊത്തിലെല്ലാത്തിലും പാമ്പ് കയറി ഇരിക്കും, പാമ്പ് എലികളും. സീ, അങ്ങോട്ടും വഴിയുണ്ട്, ഇങ്ങനെ വേണ്ടത്. പക്ഷേ ഇന്നാണ് നമ്മൾ ആ വാട്ടർഫോളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടുതൽ വെള്ളം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. കാര്യം ഇന്ന് വെള്ളം കൂടുതലാണ് മഴയൊക്കെ ആയത് കാരണം. ഇങ്ങനത്തെ പാലങ്ങളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് ജാപ്പനീസ് മാതൃകയാണ്. പിന്നെ ഇങ്ങോട്ട് വഴിയുണ്ട്, ചെറിയ ചെറിയ പാലങ്ങൾ. ഞാൻ പറഞ്ഞ ഒത്തിരി ഫോട്ടോ എടുക്കാനാണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒത്തിരി വഴികളും സ്പോട്ടുകളും ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പിള്ളേരുമായിട്ട് വരികയാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഓ നല്ല ഭംഗിയായിട്ടുണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളവും മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെയാണ്. അടിപൊളി. അപ്പോൾ നമ്മൾ ജാപ്പനീസ് ഗാർഡൻ കഴിഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ പെപ്പർ പോട്ട് ടവറാണ്. ഞാൻ നടന്ന് ഇപ്പോൾ തന്നെ കുഴച്ച് ഞാൻ പെപ്പർ ആ ടവറിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഇതുണ്ട്, ഇതിൻ്റെ അകത്തുകൂടെ മുകളിലോട്ടുള്ള എൻട്രൻസാണ്. ഇപ്പോൾ കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ കൂടുതലും മറ്റേ പീരങ്കി പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാസിലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. ചുറ്റിനും പീരങ്കിയുടെ സംഭവം വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ആ പെപ്പർ പോട്ട് ടവർ. നിങ്ങൾ കാണുമ്പോൾ
നൂറിലൊന്നേ നിങ്ങൾ കാണുന്നുള്ളൂ. കാര്യം അത്രയ്ക്ക് ഇവിടെ നടക്കാനുണ്ട്. ഞാൻ നടന്ന് നടന്ന് ഇപ്പം തന്നെ ടയേർഡായി. രണ്ടാമത്തെ സ്പോട്ട് നമ്മളായുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി സ്പോട്ടുകൾ കാണാനുണ്ട്, ഒത്തിരി നടക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ പറയണ പോലെ നടക്കാനൊരു മനസ്സ് വേണമെങ്കിൽ ഈ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. ഇനിയും അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് പെറ്റ്സിമിച്ചേരി. ഈ ക്യാസിലുണ്ടായിരുന്ന പട്ടികളുടെയും പൂച്ചകളുടെയൊക്കെ സിമിത്തേരി ആയിരിക്കാം, പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് ലിറ്റിൽ ബോട്ട്സ്, ദ ഡിയറസ്റ്റ് ലിറ്റിൽ ഫ്രണ്ട് ഫോർ ഓവർ 11 ഇയേഴ്സ്. പക്ഷെ ഒത്തിരി അങ്ങോട്ട് ക്ലിയർ അല്ല. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇത്രയും ശവകുടീരങ്ങളാണ് പെറ്റ് സിമിറ്ററിയിലുള്ളത്. അവർ വളർത്തിയിരുന്ന പട്ടിയുടെയും കുതിരയുടെയും പൂച്ചയുടെയൊക്കെ സിമിറ്ററിയാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇനി എന്താണ് ഇവിടെ നോക്കാം. ഇവിടെ ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പാണ്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ആ ഗാർഡൻ്റെ എൻഡിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്. വീണ്ടും നമ്മൾ ആ ഗാർഡൻ്റെ അടുത്ത വശത്തേക്ക് ഇറങ്ങുവാണ്. എനിക്കാണെങ്കിൽ അവിടെ ഒരു റോസ് ഗാർഡൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. ഓക്കെ, ഇതാണപ്പോൾ റോസ് ഗാർഡൻ. ഇങ്ങനെ ആ ഗാർഡൻ്റെ ചുറ്റിനും ഒത്തിരി റോസുകൾ നിൽപ്പുണ്ട്. അതിനായിരിക്കും റോസ് ഗാർഡൻ എന്ന് പേര് വന്നു. കുറച്ച് അടുത്ത് നിന്ന് നോക്കാൻ കൂടുതൽ ഉണ്ടെന്നുള്ളത്. ഇത് അടിപൊളിയായിട്ടുണ്ട് ഈ സംഭവം. ചെറിയ ഫ്ലവേഴ്സാണ് എല്ലായിടത്തും കാണുന്ന പോലെ. ഇവിടെ ഒരു ചെറിയ ഫൗണ്ടൻ ഉണ്ട്, ഒത്തിരി റോസുകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സോ നമ്മളുടെ പവർ സ്കോട്ടിൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തി. അപ്പം എല്ലാ നമ്മൾ നാട്ടിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ പീരീഡും കഴിയുമ്പോൾ കഴിയാറാകുമ്പോൾ ടീച്ചർ ചോദിക്കും, അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറയണ പോലെ. നമ്മൾ പാസ്പോർട്ടിൽ കണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് തോന്നുന്നത്, കാസിൽ, പിന്നെ ജാപ്പനീസ് ഗാർഡൻ, പിന്നെ ടവർ, പിന്നെ വേറൊരു ബോർഡ് കണ്ടു, അതെന്താ എനിക്ക് മനസ്സിലായില്ല, പിന്നെ പെറ്റ് സിമിറ്ററി, പിന്നെ ഈ ഗാർഡൻ. അപ്പോൾ അതൊക്കെയാണ് പവർ സ്കോട്ടിൽ കാണാനുള്ളത്. നമ്മൾ അടുത്ത വശത്തെത്തി. നമ്മൾ അങ്ങനെയോടെയാണ് പോയത്, സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഇങ്ങനെയോടെ ഇറങ്ങിയെത്തി. അപ്പോൾ ഇതൊക്കെയാണ് പവർ സ്കോട്ടിൽ കാണാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ പവർ സ്കോട്ട് കാണാൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഒന്ന് വാട്ടർഫോൾ, പിന്നെ ഇത് കാസിൽ. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം വൺ ഡേ ട്രിപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഫുഡൊക്കെ കുക്ക് ചെയ്യാനും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാർബിക്യൂ അതുപോലെ സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വാട്ടർഫോളിൽ പോവുക, അവിടെ നിന്ന് കുക്ക് ചെയ്ത് അത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ട് പിള്ളേരുമായിട്ട് ഒത്തിരി നടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഞാൻ പറഞ്ഞ പോലെ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വൈകിട്ടാകുമ്പോൾ പിള്ളേരുമായിട്ട് വീട്ടിൽ പോകാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കഴിയുന്നതും ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വരിക. ഞാൻ പറഞ്ഞത് 11.5 യൂറോയാണ് പെർ അഡൾട്ട്. പിന്നെ ഫാമിലിക്ക് വേറെ എന്തോ പാക്കേജൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വരിക. അകത്ത് കയറുന്നവരെയൊക്കെ മാസ്ക് വേണം. പിന്നെ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മാസ്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 15 മീറ്റർ ഡ്രൈവിൽ ടീച്ച് കിൽ റെഡി ഹൗസ് ആൻഡ് ഗാർഡൻസ് ഉണ്ട്. 20 മിനിറ്റിൽ ബ്രേറ്റ് ടു ഗ്രേ സ്റ്റോൺ വാക്ക് ഉണ്ട്. 30 മിനിറ്റ്സിൽ വിക്ലോ ഹിസ്റ്റോറിക് ഗൗൾ ഉണ്ട്. 35 മിനിറ്റ്സിൽ ഗ്ലെൻലോ ഉണ്ട്. 35 മിനിറ്റ്സിൽ നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ ഉണ്ട്. 40 മിനിറ്റ്സിൽ കാസൽ ടൗൺ ഹൗസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി 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 ഇൻഫർമേഷൻ 55 മിനിറ്റ്സിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് വരിക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഒറ്റ ദിവസത്തിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.